ഹായ്, എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വന്നത് നമ്മുടെ 5 രൂപ സർക്കുലേഷൻ കോമമോറേറ്റീവ് റാണി ഗേഡലിയുടെ 5 രൂപ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 5 രൂപ നാണയം സർക്കുലേഷൻ കമ്മ്യൂണിറ്റി നാണയമായ റാണി ഗേഡലിയോ അദ്ദേഹത്തിൻ്റെ അവരുടെ 5 രൂപ നാണയം എന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്, നല്ലൊരു UNC കണ്ടീഷൻ നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന റാണി ഗേഡലിയുടെ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 5 രൂപ നാണയം. അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ സർക്കുലേഷൻ കമ്മ്യൂണിറ്റി നാണയമാണ്. 2015 ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 5 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ നിക്കൽ ബ്രാസ് ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 6 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 23 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന 100 സെറേഷൻസ് വരുന്ന ഒരു എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 100 സെറേഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാണയം ഓരോരോ മിൻറ്റ് മാർക്കിൽ മാത്രമേ മിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ രൂപമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററേറ്റിനെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെട്ട് സത്യമേവ ജയ്തേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്നുള്ളൊരക്കും റുപ്പീസ് സിമ്പലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം എന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററേറ്റിനെ റാണി ഗേഡലിയുണ്ട്. ആ ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. 1915 എന്നുള്ളൊരു വർഷം, 2015 എന്നുള്ളൊരു വർഷം. അപ്പോൾ 1915 റാണി ഗേഡലിയു ജനിച്ചത്. അപ്പോൾ ആ ഒരു വർഷമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2015 ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷമാണ് ആ ഒരു വർഷം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വർഷത്തിനോട് ചേർന്നതിന് ചെറിയൊരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം സിംഗിൾ മിൻറ്റ് നാണയമാണ്. ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുൾഭാഗത്തായിട്ട് റാണി ഗേഡലിയു ജന്മ ജയന്തി എന്നുള്ള ഹിന്ദി ലെറ്ററും ഏറ്റവും താഴെയായിട്ട് ബർത്ത് സെൻറ്റിനറി ഓഫ് റാണി ഗേഡലിയു എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ റാണി ഗേഡലിയുടെ 5 രൂപ ഈ ഒരു സർക്കുലേഷൻ കോമ്മോറേറ്റീവ് നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ്. സ്കാർസ് കാറ്റഗറിയിൽ ഉള്ള ഒരു നാണയമാണ്. സിംഗിൾ മിൻറ്റഡ് നാണയമാണ്. ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന വാല്യൂ ഏകദേശം ഒരു 70 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ, അതായത് ഈ ഒരു നാണയം UNC കണ്ടീഷൻ നാണയമാണ്. എൻ്റെ കൈവശിക്കുന്ന ഈ രണ്ട് നാണയങ്ങളും UNC കണ്ടീഷൻ നാണയമാണ്. 70 രൂപ മുതൽ 90 രൂപ വരെ മാർക്കറ്റിൽ ഇപ്പോൾ വില വരുന്നുണ്ട് റാണി ഗേഡലിയുടെ UNC കണ്ടീഷൻ നാണയത്തിന്. സർക്കുലേഷനിൽ വരുന്ന നാണയങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൈസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 20 രൂപ മുതൽ 40 രൂപ വരെയൊക്കെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടണം, എങ്കിൽ മാത്രമേ ഈ ഒരു നാണയത്തിന് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 25 നാണയങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം UNC കണ്ടീഷൻ നാണയങ്ങളാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 25 നാണയങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്കാർസ് കാറ്റഗറിയിൽ നാണയമാണ്. തീർച്ചയായും ഈ ഒരു നാണയം ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു നാണയമായി മാറി കഴിയും. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 75 രൂപയൊക്കെ കൊടുത്താലേ നല്ലൊരു UNC കണ്ടീഷൻ നാണയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ലോട്ടായിട്ട് നല്ലൊരു UNC കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചതാണ്. ഇത്രയും ലോട്ട് 25 നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചതാണ്. നമുക്ക് ഫ്യൂച്ചറിൽ പ്രൈസ് എന്തായാലും ഈ ഒരു നാണയത്തിന് കൂടും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.